ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്ത് വൈകി വന്നപ്പോൾ കാണാൻ പറ്റാതെ പോയ ബാസ്റ്റിൻ ബംഗ്ലാവ് കേട്ടോ. ഇത് 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയതാണ്. അതിനുശേഷം ഡച്ചുകാർ ഇത് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അങ്ങനെയും നിലനിർത്തിയിരിക്കുന്നത്. ഇത് പണ്ട് കൊച്ചി ഫോർട്ടിന് ഡച്ചുകാർ പിടിച്ചെടുക്കുമ്പോൾ കൊച്ചി ഫോർട്ട് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ ഈ ബിൽഡിംഗ് ഒന്നും തൊടാതെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനു മുമ്പ് ഇവിടെ ഒരു ഫോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അടിയിലൂടെ ഒരു തുരങ്കം പോകുന്നുണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് ചരിത്രരേഖകളിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നേരിട്ട് അവിടെ തുരങ്കമൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ വേറെ പല കാര്യങ്ങളും അറിയപ്പെടാത്ത, കുറേ പബ്ലിക്കിന് അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞെടുക്കുന്ന ഒരു ബിൽഡിംഗ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ബിൽഡിങ്ങിലെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതാണ് പുറമേ നിന്നുള്ള കാഴ്ച. അതുകൂടാതെ തന്നെ ഈ സൈഡില്ലേ, ഈ സൈഡിൽ നിന്ന് ബീച്ച് വ്യൂ അതിഗംഭീരമാണ്. ഒരുപാട് സിനിമകളിലൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പ്രൗഢഗംഭീരമായ ബാസ്റ്റിൻ ബംഗ്ലാവ് കേട്ടോ. അപ്പോൾ നമ്മൾ ബംഗ്ലാവിൻ്റെ അകത്ത് കയറി കാഴ്ചകൾ കാണാം. കയറുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ചൈനീസ് ജാറുകൾ പോലെയുള്ള ജാറുകളാണ് കേട്ടോ. ക്ലേ കൊണ്ടുണ്ടാക്കിയ ജാറുകളും മറ്റുമൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കുറേ ഇൻഫർമേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാണ് അവർ ഇവിടെ വന്നത് എന്നൊക്കെയുള്ളതിൻ്റെ കടൽ വ്യാപാരത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാസ്റ്റിൻ ബംഗ്ലാവിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ അത്. ഇവിടെ എഴുതി വെച്ചൊരു വ്യത്യസ്തമല്ല, ഭയങ്കര അറിവാണ് കേട്ടോ. അതായത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ കോട്ട നിർമ്മിച്ചത് ഫോർട്ട് മാനുവൽ അഥവാ മാനുവൽ കോട്ട നിർമ്മിച്ചതോടെയാണ്. പിന്നെ അതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചതുരാകൃതിയിലുള്ള കോട്ടയ്ക്ക് എല്ലാ മൂലയിലും കോത്തളങ്ങൾ ഉണ്ടായിരുന്നു. രണ്ട് വരിയിൽ നാട്ടി പരസ്പരം ബന്ധിച്ച തെങ്ങ് തടികൾക്കിടയിൽ മണ്ണ് നിറച്ചാണ് കോട്ടമതിൽ നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയുടെ ചുറ്റും വലിയ കിടങ്ങ് സ്ഥാപിച്ചു. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി കൊച്ചി കൈവശപ്പെടുത്തിയ ഡച്ചുകാർ പല കാലങ്ങളിലായി കോട്ടയുടെ ഭൂരിഭാഗവും നവീകരിച്ചു. അറബിക്കടലിലേക്ക് ഉയരക്കാഴ്ച നൽകുന്ന സ്റ്റൂംബർഗ് കോത്തളം ഈ ഡച്ച് കോട്ടയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥാനമായിരുന്നു. അതിനുശേഷം 17-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശത്ത് വന്ന് ബ്രിട്ടീഷുകാർ കോട്ട തകർക്കുകയും സ്റ്റൂംബർഗ് ബാസ്റ്റിൻ നിലനിന്ന സ്ഥാനത്ത് ഒരു ബംഗ്ലാവ് നിർമ്മിക്കുകയും ചെയ്തു. അടുത്ത കാലം വരെ വസതി ഉപയോഗിച്ചത് ഈ ബാസ്റ്റിൻ ബംഗ്ലാവ് പുരാവസ്തു വകുപ്പ് സംരക്ഷിതമായി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ കാഴ്ചകളുടെ ബീച്ചിൻ്റെ കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അത് പോയി കാണാം കേട്ടോ. ഈ കാണുന്നത് മുസരീസ് പേപ്പറസ് പറഞ്ഞ ഒരു ഇന്തോ റോമൻ വ്യാപാരത്തെക്കുറിച്ചുള്ള പേപ്പറസ് രേഖയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേര് തമ്മിൽ വ്യാപാര കരാറിനെ കുറിച്ച് പറയുന്നതാണ്. അതായത് ഇന്ത്യ പണ്ട് റോമൻ വ്യാപാരവുമായിട്ട് സംബന്ധിച്ചുള്ള രേഖകളാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈജിപ്തിലെ തുറമുഖങ്ങളിൽ നിന്ന് ചെങ്കടൽ വഴി ഇന്ത്യയിലേക്കുള്ള പരിവേഷണങ്ങളെ സംബന്ധിക്കുന്ന ഏക എഴുത്ത് രേഖയാണ് ഇത് കേട്ടോ. കുരുമുളക്, കറുവപ്പട്ട, ആനക്കൊമ്പ് തുടങ്ങിയവ ഉൾപ്പെടുന്ന 220 ടൺ ഇന്ത്യൻ ചരക്കുകൾ വഹിക്കുന്ന ഹെർമോപോളിൻ എന്ന കപ്പലാണ് കപ്പലിൻ്റെ ചരക്ക് വിശദാംശങ്ങളായി ഈ മുദ്ര വായ്പാ കരാറിൽ അടങ്ങിയിരിക്കുന്നത്. അത് നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്. നമ്മൾ ഈജിപ്തുമായിട്ട് പണ്ട് മുതലേ വ്യാപാര കരാറുണ്ടായിരുന്നു ചൈനയ്ക്കൊക്കെ മുമ്പേ ഈജിപ്തുമായിട്ട്. ഈ കുരുമുളകൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ മമ്മിയില്ലേ, പിരമിഡുകളിലെ മമ്മി സൂക്ഷിക്കാൻ, ഈ കുരുമുളകാണ് കേട്ടോ, മമ്മി സൂക്ഷിക്കാൻ പ്രിസർവേറ്റീവ് ആയിട്ട് എടുത്തു വയ്ക്കുന്നത് ഈ കുരുമുളകാണ്. അതുകൊണ്ടാണ് ഈ കുരുമുളകിന് ഇത്രയും വരാനുള്ള കാരണം. അപ്പോൾ ഈ കുരുമുളകിന് പകരമായിട്ട് ഇന്ത്യക്കാർക്ക് കൊടുക്കുന്ന എന്താ വെച്ചാൽ സ്വർണ്ണമായിരുന്നു. ഈജിപ്തിൽ നിന്ന് സ്വർണം കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുരുമുളകിന് കറുത്ത പൊന്ന് എന്ന പേര് വന്നത് കേട്ടോ. അപ്പോൾ ഈ നീളത്തിലായിട്ട് കാണുന്നത് എന്താണ് അറിയോ, ഒരു റോഡ് മാപ്പാണ് കേട്ടോ. ആ റോഡിൻ്റെ അങ്ങനെ തന്നെ വരച്ചെടുത്തത്. പണ്ട് എന്തൊക്കെ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു, എന്തൊക്കെ മെയിൻ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു, അതും റോഡും സംബന്ധിക്കുന്ന രേഖകളായിരുന്നു. ഇത് 12 മുതൽ 13-ാം നൂറ്റാണ്ട് വരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരേ ഒരു ആൻറ്റിക് റോഡ് മാപ്പാണ് കേട്ടോ. ഇത് റോമൻ റൂളിന് കീഴിലുള്ള ഒരു റോഡ് മാപ്പാണ്, അവർ സഞ്ചരിച്ചിരുന്ന റോഡുകളുടെ ആ മാപ്പാണ് കേട്ടോ. Thank you.
ഇവിടെ നിന്ന് നോക്കിയാൽ പൊതുവെ വരുന്ന കപ്പലുകളിലെല്ലാം ഇവിടെ നിന്ന് നിരീക്ഷിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ തന്ത്രപ്രധാനമായ കോട്ട നിർമ്മിച്ചത് അവർ. അപ്പോൾ ഈ ബംഗ്ലാവിൻ്റെ ജനലിൽ ഓപ്പണിംഗ് കണ്ടോ, അത്രയ്ക്ക് വലുതാട്ടോ. ഒരാൾ ചാടിക്കയറി പോകാൻ പറ്റുന്ന അത്രയും വലിയ ജനലാണ് ഓപ്പണിങ്സ് ആണ്. പണ്ടുണ്ടാക്കിയ അതേപോലെയാണ്. ദൂരെയായിട്ട് പീരങ്കിയുടെ ബാരലും കാണാം കേട്ടോ. അത് പണ്ട് അവർ സ്ഥാപിച്ചിരുന്ന ബാരലാണ്. ഈ ചിത്രം വിവരിക്കുന്നത് 16-ാം 18-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് വന്ന കച്ചവട കപ്പലുകളിൽ നിന്നുള്ള കുറിപ്പടികളിൽ നിന്ന് കേരള ജനത അന്ന് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതിനെ എഴുതി കാണിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്ര ആവിഷ്കരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേരള ജനത അന്ന് എങ്ങനെയായിരുന്നു. രാജാവിൻ്റെയും കുട്ടികളും സ്ത്രീകളും വളർത്തുമൃഗങ്ങളും അടങ്ങുന്ന കേരള ജനതയുടെ അന്നത്തെ ആവിഷ്കരണമാണ്. ഇവർ ഇതുപോലെയായിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഏതെങ്കിലും ചരക്ക് കപ്പലുകളിൽ വരുമ്പോൾ അവർ സ്വാഗതം ചെയ്തിരുന്ന സമയത്തുണ്ടായിരുന്ന കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നാവികർ കുറിച്ചിട്ട കുറിപ്പടികളിൽ നിന്ന് കണ്ടെടുത്തിട്ട് പിന്നെ അതിന് ചിത്രാവിഷ്കരണമായി നടത്തിയതാണ്. വാസ്കോഡ് ഗാമയ്ക്ക് മുമ്പേ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം വാസ്കോഡ് ഗാമയ്ക്ക് വന്നതിന് ശേഷമാണ് കുറേ രേഖകളെല്ലാം എഴുതപ്പെട്ടതും വരച്ചിട്ടുമായ ഒരുപാട് രേഖകൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വാസ്കോഡ് ഗാമയുടെ ചരിത്രം അവിടെ തന്നെ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേരള ചരിത്രത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം തന്നെ തുടക്കം കാണുന്നത് വാസ്കോഡ് ഗാമയുടെ വരവോടെയാണ്. അപ്പോൾ വാസ്കോഡ് ഗാമയുടെ വരവ് വരച്ചിരിക്കുന്ന ഒരു ചിത്രം കേട്ടോ. 1497 ഇങ്ങനെയായിരുന്നു കേരളത്തിലോട്ട് വാസ്കോഡ് ഗാമ വരുമ്പോൾ നമ്മൾ കേരളീയ മലയാളികൾ സ്വീകരിച്ചിരുന്നത്. അത് ഇത് 1497 വരച്ചൊരു ചിത്രം കേട്ടോ. പിന്നെ ഇവിടെ കാണുന്നത് അതുപോലെയുള്ള വിദേശികർ വാണിജ്യത്തിനും പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും പിടിച്ചെടുക്കാനായിട്ടൊക്കെ വന്നതിൻ്റെ കപ്പൽ രേഖകളാണ് കേട്ടോ. അതായത് സീ റൂട്ടുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ അവർ വന്ന വ്യത്യസ്ത തരമായ കപ്പലുകളിലാണ്. ഓരോ കപ്പലിനും ഓരോ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ആ കപ്പലുകളുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ കൊടികളും വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അന്ന് നമ്മൾ മലയാളികൾക്ക് ഓരോ കപ്പൽ കണ്ടാൽ അറിയാൻ പറ്റും ഇത് പറങ്കികളുടെ കപ്പലാണോ പോർച്ചുഗീസുകാരൻ്റെയാണോ ഡച്ചുകാരൻ്റെയാണോ അങ്ങനെയൊക്കെ അറിയാൻ പറ്റും. നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ കപ്പലുകളുടെ മോഡലുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്നത് പണ്ടുണ്ടായിരുന്ന ഹിന്ദിയുടെ കടൽ ഭൂപട രേഖയാണ് കേട്ടോ. അതായത് മാപ്പാണ്, പണ്ടുണ്ടായിരുന്ന കടൽ മാർഗത്തിൻ്റെ ഒരു മാപ്പാണ്. അതിൽ ഇന്ത്യയുടെ ഒരു ചിത്രം കണ്ടു. അതായത് ഈ പാകിസ്ഥാനും എല്ലാം ഉൾപ്പെടുന്ന കിഴക്കൻ ഏഷ്യ എല്ലാം ഉൾപ്പെടുന്നതായിരുന്നു ഇന്ത്യ കേട്ടോ. അതിൽ ഇവിടെ കണ്ടോ ഒരു ദൈവം, അതായത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. മേ ബി കുലശേഖര പെരുമാളോ ചേരവൻ പെരുമാളോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കണം. അതും പിന്നെ ഒരു കോട്ടയുടെ ചിത്രമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വ്യത്യസ്തമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പണ്ടുണ്ടായിരുന്ന ആ ഇന്ത്യയുടെ ഫുൾ രൂപം കാണാൻ പറ്റും. ഇതുണ്ടോ കൊച്ചി രാജ കുടുംബം, കൊച്ചി രാജാവ് ആനപ്പുറത്ത് വരുന്ന ഒരു ചിത്രം കേട്ടോ. ഇത് അന്ന് എങ്ങനെയാണോ അവർ വന്നിട്ടുണ്ടായിരുന്നത് അതൊരു ചിത്രകാരൻ വരച്ചാണ്. അത് ജാൻ ഹുൻജൻ ആൻഡ് വാൻ ലിസ്റ്റൻ. ഷാൻ ഹുയൻ വാൻ ലിസ്റ്റൻ ഷോട്ടിൻ്റെ യാത്രാ വിവരണത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ എടുത്ത കൊച്ചി രാജാവും അനുയായികളും വരുന്ന ഒരു ചിത്രമാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ കൊച്ചിയിൽ നിന്ന് ഗോവയിൽ നിന്നുള്ള ഒരുപാട് ചരക്ക് കപ്പലുകളും ബോട്ടുകളും വരുന്നതിൻ്റെ ഒരു ചിത്രം കൂടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
ഇപ്പോൾ ഒന്ന് ആലോചിക്കണേ, അന്നത്തെ നമ്മുടെ ആൾക്കാരെങ്ങനെയാണ്? ഒരു ഷർട്ടോ ഒന്നുമില്ല, കോണകം പോലെ ഒരു സാധനം മാത്രമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. രാജാവിനാണ് ഒരു മുണ്ടുള്ളത്. അന്ന് ആടയാഭരണങ്ങളൊന്നും കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇത് യുദ്ധത്തിന് പോകുന്നതുകൊണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടാവുക കേട്ടോ. അതേ ആൾ തന്നെ വരച്ച ഒരു ലോക ഭൂപടത്തിൻ്റെ മാപ്പാണ് കേട്ടോ. ഇതിൽ പല കാര്യങ്ങളും ഇതുണ്ടോ, ഇത് ആഫ്രിക്കൻ റീജിയനാണ്, ഇത് ഇന്ത്യ. അപ്പോൾ ഇവിടെ ആനയും ജിറാഫൊക്കെ ഉള്ളതും ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അറേബ്യൻ ഡെസേർട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സും മലനിരകളൊക്കെ ഇവരിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവിടെ ആയിട്ട് ഒരു കുതിരയുടെ ഇതൊക്കെ കാണുന്നുണ്ട്. മേ ബി നമ്മുടെ പാലക്കാട് ആ വശം. പിന്നെ ശ്രീലങ്കൻ തീരത്തും ഇങ്ങനെ കപ്പലുകൾ വന്നടുകയാറുണ്ട്. പിന്നെ അവിടെ അപകടമുള്ള സ്രാവുകളും മീനുകളൊക്കെ ഉണ്ടെന്നാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചിത്രം പറയുന്നത് പോർച്ചുഗീസുകാരുടെ കോഴിക്കോടുള്ള പ്രവേശ പോർച്ചുഗീസ് വ്യാപാര താവളം ഇന്ത്യക്കാർ ആക്രമിക്കുന്ന ചിത്രങ്ങളാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം കോഴിക്കോട് അടിച്ച് തകർക്കുന്ന സീനാണ് ഇവിടെ കാണിക്കുന്നത്. 17th century അടുത്ത് വരച്ചൊരു ചിത്രമാണ് കേട്ടോ. ഒരു മാപ്പാണ്, സൗത്ത് ഇന്ത്യയുടെ മാപ്പാണ്. അതിൽ നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ പാലക്കാട് കാണാം. എന്താ ഇവിടെ മലബാർ എന്ന് എഴുതിയിട്ട് കാണാൻ പറ്റും. പാലക്കാട് ആ റീജിയനൊക്കെ മലബാർ എന്ന് അറിയപ്പെടുന്നു. പിന്നെ അതുകൂടാതെ ഇവിടെ കൊച്ചിൻ്റെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ മധുര, അന്ന് മധുര ഭയങ്കര വലിയ സംഭവമായിരുന്നു. അതുകൊണ്ട് മധുര അന്ന് അതേ പേരിൽ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഈ ചിത്രം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട തുറമുഖങ്ങളുടെ ചിത്രങ്ങളാണ് കേട്ടോ അന്ന് വരച്ചിട്ടുണ്ടായിരുന്നത്. ഈ ബാസ്റ്റൺ ബംഗ്ലാവ് 20th century ആദ്യകാലത്ത് ഇങ്ങനെയായിരുന്നു കേട്ടോ. നല്ലൊരു കുട്ടിയും മദാമയും സായിപ്പ് കൂടിയിരിക്കുന്ന ഒരു ചിത്രമാണ് അന്നുണ്ടായിരുന്ന ഒരാൾ ഫോട്ടോഗ്രാഫർ എടുത്തതാണ് കേട്ടോ. അതുകൂടാതെ ബംഗ്ലാവിൻ്റെ ഉൾവശമാണ് അന്ന് കണ്ടില്ലേ ഫാന്. ഇത് നമ്മൾ മറ്റേ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലും കണ്ടിട്ടുണ്ടായിരുന്നു ഇതേ ഫാന്. ആ അതേ ഫാൻ തന്നെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെയുള്ള ചിത്രങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ ഹാർബറിൻ്റെയും, ഇതാണ് കൊച്ചിൻ ഹാർബറിൻ്റെ ചിത്രം. അതുകൂടാതെ ഇത് ലൈറ്റ് ഹൗസിൻ്റെ ചിത്രമാണ് കേട്ടോ. അന്നുണ്ടായിരുന്ന ലൈറ്റ് ഹൗസ് അതായത് 18th century അവസാനം ആകുമ്പോഴേക്കും ഇത് ഏകദേശം തകർന്നു. എന്നിട്ടും അതിൻ്റെ ഒരു ചിത്രം അവർ അവശേഷിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു ഫോട്ടോഗ്രാഫറാണ് എടുത്തത്. അന്നുണ്ടായിരുന്ന പഴയ കൊച്ചിയുടെ ഒരു ചിത്രമാണ് കേട്ടോ ഇത്. കപ്പലുകൾ വന്ന് ഇരിക്കുന്ന കൊച്ചിക്കായലിൽ അടുക്കുന്ന ഒരു ചിത്രമാണ് ഇത്. അന്നുണ്ടായിരുന്ന കൊച്ചിയിലെ പ്രധാന കെട്ടിടങ്ങളും ബാക്കിലായിട്ട് തെങ്ങും അങ്ങനെയൊക്കെ നിൽക്കുന്ന പ്രകൃതി രമണീയമായ കാഴ്ചകളാണ്. പിന്നെ ഇവിടെയുള്ളത് കൊച്ചിയിലെ പഴയ ബാസ്റ്റിൻ ബംഗ്ലാവും കുറേ ചർച്ചുകളും, മട്ടാഞ്ചേരി ചർച്ചൊക്കെയാണ് കേട്ടോ. അതോടെ പിന്നെ ഈ റൂമിലായിട്ട് സമുദായങ്ങളുടെ ചിത്രങ്ങളാണോ മറ്റും ഡീറ്റെയിൽസൊക്കെയാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. അന്ന് ജാതി വ്യവസ്ഥയുണ്ടായ സമുദായങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വിവിധ സമുദായങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ചിത്രത്തിൽ എഴുതിയിരിക്കുന്നുണ്ടോ മലയ് വാണ്ടേഴ്സ് എന്ന് പറഞ്ഞ, അതായത് ഒരു സാവേജ് പീപ്പിളാണ്. അതിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. അവർ ടൗണിൽ വരത്തില്ല. മീൻപിടുത്തക്കാരും ഇങ്ങനെ കുന്തും ശൂലും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇവരെന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തകരമായ ഒരു ലാംഗ്വേജാണ് അവർ സംസാരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇംഗ്ലീഷുകാർക്ക് മനസ്സിലാകാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു ചിത്രം കേട്ടോ. സംഭവം നമ്മുടെ മലയാളികൾ തന്നെയാണ് കേട്ടോ.
അന്നുള്ള മലയാളി സമൂഹത്തിൻ്റെ കാഴ്ച കേട്ടോ. നല്ല ബലിഷ്ടമായ ശരീരമാണ് നമ്മുടെ മലയാളികൾക്ക് ഉണ്ടായിരുന്നത്, നല്ല ജിമ്മാണെന്ന് അർത്ഥം. അന്ന് അങ്ങനെയായിരുന്നു, അന്ന് ഇംഗ്ലീഷുകാരുടെ കോലം കണ്ടില്ലേ, എന്ത് വലിഞ്ഞുണങ്ങിയ ആൾക്കാരായിരുന്നു. അവരാണ് ഇപ്പോഴും നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടാക്കി തരുന്നത് കേട്ടോ. ഇതൊക്കെ കൊച്ചി വാസികളുടെ അന്നത്തെ ചിത്രമാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ അത്ര ബലിഷ്ടമായ ശരീരമുള്ളവരാണ് അന്ന് കേരളീയരെ കൊച്ചിക്കാർ, കേരളീയർ മൊത്തത്തിൽ കേട്ടോ, കൊച്ചിക്കാരെന്നല്ല കേരളീയർ മൊത്തത്തിൽ ഇങ്ങനെയായിരുന്നു. അടുത്ത റൂമിലാകട്ടെ ഹോർത്തൂസ് മലബാറിക്കസ്, അതായത് നമ്മുടെ മലബാറിനെ കുറിച്ചുള്ള രേഖകൾ എഴുതിയതും അതിലുണ്ടായിരുന്ന കണ്ടൻസുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പച്ചക്കറികളുടെയും മറ്റു നമ്മുടെ നാട്ടിലുണ്ടായ പല കാര്യങ്ങളും, പപ്പായക്ക് പപ്പായ തേങ്ങ വാഴ കസ്റ്റാർഡ് ആപ്പിൾ പറയുന്ന ചീതാരിങ്ങ എന്നൊക്കെ പാലക്കാട് പറയും, നിങ്ങളുടെ അവിടെ എന്താന്ന് പറയില്ല. അതുപോലെ തന്നെ വഴുതിരിങ്ങ, ആമ്പല്, കുരുമുളക്, മുള്ളം വെള്ളരിയാണ് കേട്ടോ, അന്നുണ്ടായിരുന്ന ഒരു മുള്ളം വെള്ളരിയാണ്. പിന്നെ അതുകൂടാതെ അന്നുണ്ടായിരുന്ന ഇഞ്ച, നമ്മൾ ഇഞ്ച 450 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇഞ്ച കേട്ടോ. നമ്മൾ 450 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ 450 വീഡിയോ എടുത്ത് കാണാം ഇഞ്ച എന്താ സാധനം എന്ന്. നമ്മുടെ ഇത്രയൊക്കെ നടന്ന് ക്ഷീണിച്ചില്ല, അപ്പോൾ നമ്മളോ, അപ്പോൾ നമുക്ക് ഡച്ച് അടുക്കളയിൽ കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും പാചകം ചെയ്ത് കഴിക്കാം കേട്ടോ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് ബാസ്റ്റൻ ബംഗ്ലാവിൽ എങ്ങനെയാണോ അടുക്കള ഉണ്ടായത് അതുതന്നെയാണ് കേട്ടോ, അടുക്കള അതേപടി നിലനിർത്തിയിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ അടുക്കളയുടെ പ്രധാന ആകർഷണം പറയുന്ന ഈ ചിമ്മിണിയാണ് കേട്ടോ, അതായത് ഒരു ആർച്ച് പോലെയുള്ള ചിമ്മിണി. അന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു, വിറകടുപ്പിലാണ് കത്തിച്ചിട്ടുണ്ടായിരുന്നു, അതിന്ന് പുക അങ്ങനെ ആ ചിമ്മിണിയിലൂടെ കടന്നു പോവും. അത്രയും ഡച്ചുകാർക്ക് അന്ന് വിളമ്പിയിരുന്നത് ഇങ്ങനെയായിരുന്നു കേട്ടോ, ഈ അടുക്കളയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവരുടെ കുക്കിംഗ് യൂട്ടെൻസിൽസ് ആണ് ഒരുപാട് പാത്രങ്ങൾ, അവർ യൂസ് ചെയ്ത പാത്രങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം അടുത്ത് വെച്ചേണം. അന്നുണ്ടായിരുന്ന അമ്മക്കെല്ലാം കുത്തുന്നത് എല്ലാം ഉണ്ട്, അന്നുണ്ടായിരുന്ന പാത്രങ്ങളും ഒക്കെയുണ്ട്. ഇനിയിപ്പോൾ അടുക്കളയിൽ നിന്ന് വരാന്തയിലോട്ടോ ഉണ്ടോ, വെളിയിലോട്ട് പുറത്തേക്കുള്ള വഴിയാണ്. ഇവിടെയാണ് അരയ്ക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, ആട്ടുകലും അങ്ങനെയുള്ള സംഭവങ്ങളും. ഇവിടെ തുണിയൊക്കെ അലക്കാനുള്ള ഒരു സംവിധാനമായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഈ ബീച്ച് കാഴ്ചകളൊക്കെ കണ്ട് വരാന്തയിൽ നിൽക്കാം. അതിനാണ് ഇങ്ങോട്ട് അടുക്കളയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാം, അതാണ് മെയിൻ ഉദ്ദേശം കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ബീച്ച് വ്യൂ ഇല്ലേ, അതിഗംഭീരമായ കാഴ്ച, നല്ല ആംബിയൻസ് ആണ് കേട്ടോ. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും കാണാം. ഇവിടെ ടിക്കറ്റ് റേറ്റ് ഒന്നുമില്ല, ഫ്രീയാണ് എൻട്രി ഫ്രീയാണ്. അതുകൂടാതെ തന്നെ ഫോട്ടോഗ്രാഫി അലോഡാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കാം. അതുകൂടാതെ തന്നെ ബീച്ചിൻ്റെ അടിപൊളി വ്യൂ ഇവിടെ നിന്ന് നോക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, എനിമി കപ്പൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ബാരൽ വെച്ചിട്ട്, അതായത് പീരങ്കി വെച്ച് പൊട്ടിച്ചിടും കേട്ടോ താഴെ, അതാണ് മെയിനായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. കൊച്ചിക്ക് ഫോർട്ട് കൊച്ചി എന്ന് പേരുണ്ടെങ്കിലും ഇപ്പോൾ ആ ഫോർട്ടൊന്നും ഇല്ല, നമുക്ക് ആകെ ഉള്ളത് ഇങ്ങനെയുള്ള ശേഷിപ്പുകളാണ്, ബാരലുകളും അങ്ങനെയുള്ള ശേഷിപ്പുകളും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇമാനുവൽ കോട്ട നശിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ബംഗ്ലാവും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പ് കേരള ഗവൺമെൻറ് ഇത് ഏറ്റെടുക്കുകയും കേരള ഗവൺമെൻറ് ഓഫീഷ്യൽസിൻ്റെ ഔദ്യോഗിക വസതിയായിട്ട് ഇത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം. അതിനുശേഷം വീണ്ടും ഇത് പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും ഇതൊരു മ്യൂസിയമാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇമാനുവൽ കോട്ടയും അതിനകത്തുള്ള തുരങ്കപാതയെക്കുറിച്ചുള്ള രസകരമായ ഒരു ചരിത്ര സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ കോട്ടയ്ക്കകത്ത് തുരങ്കപാതയിലൂടെയാണ് പാലിയത്തച്ഛൻ്റെ ആക്രമണം ചെറുക്കുന്നതിനും അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് കേണൽ മെക്കാളി പ്രഭു രക്ഷപ്പെട്ട് ഓടിയത് ഈ തുരങ്കപാത വഴിയാണെന്ന് ചരിത്ര രേഖകളിൽ പറയപ്പെടുന്നു.
ഇത്രയൊക്കെയാണ് ബാസ്റ്റൺ ബംഗ്ലാവിന്റെ അകത്തുള്ള കാഴ്ചകൾ. ഇനി പുറത്തെന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കല്ല് ശില്പങ്ങൾ വെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ. അത് വല്ല ആർട്ടിസ്റ്റുകളും ക്രിയേറ്റ് ചെയ്ത കുറെ കല്ല് ശില്പങ്ങളാണ് അവിടെ ഉള്ളത്. അതോടെ നമ്മുടെ ഈ ബാസ്റ്റൺ ബംഗ്ലാവിന്റെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അടുത്ത കൊച്ചി കാഴ്ചകളുമായിട്ട് പുതിയൊരു വീഡിയോ കാണാം. സീ യു ദെൻ. ബൈ ബൈ.